ദീർഘകാലം കേന്ദ്ര സർക്കാർ ജീവനക്കാരായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ അവരുടെ വിശ്രമ ജീവിതം വളരെ മനോഹരമായ മത്സ്യകൃഷിയിലൂടെ ആഘോഷിക്കുകയാണിപ്പോൾ. ആ കർഷകരെക്കുറിച്ചുള്ള അവരുടെ കൃഷിരീതികളും കാർഷിക കാഴ്ചകളുമാണ് ഇന്നത്തെ കൃഷിഭൂമി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഏവർക്കും കൃഷിഭൂമിയിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയിലെ വൈവിധ്യങ്ങളിലൊന്നാണ് മത്സ്യകൃഷി. പരമ്പരാഗത മത്സ്യകൃഷിയുടെ ഇടങ്ങൾ പാലക്കാടൻ മേഖലയ്ക്ക് അത്രയൊന്നും പരിചിതമല്ല. എന്നാൽ സമീപകാലത്തായി ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. നാട്ടിൻപുറത്തെ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഇന്ന് സർക്കാർ തലത്തിൽ തന്നെ വലിയ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഏതാനും വർഷങ്ങളായി മത്സ്യക്കുഞ്ഞു വിതരണം ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കുന്നത് ഇതിൻ്റെ ഭാഗമാണ്. പല പ്രദേശങ്ങളിലും കർഷകർ മത്സ്യകൃഷിയിൽ ആകൃഷ്ടരായി മുന്നോട്ട് വരുന്നത് നമുക്ക് ഇന്ന് കാണാൻ കഴിയും. അത്തരത്തിൽ രണ്ട് കർഷകരെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഷൊർണൂർ സ്വദേശികളായ മണികണ്ഠനും അസീസും. ഏകദേശം 30 വർഷം നീണ്ട സർക്കാർ സേവനം, അത് കഴിഞ്ഞ് സ്വയം വിരമിച്ച് നാട്ടിലെ സജീവ പൊതുപ്രവർത്തനമൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പെട്ടെന്ന് മത്സ്യകൃഷിയിലേക്ക് തിരിയാനുള്ള ഒരു കാരണം? മത്സ്യകൃഷിയെ പറ്റി തിരിയാൻ പോകാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സുഹൃത്തായ ചോലക്കുളത്ത് ഒരു കൃഷി മീൻ വളർത്തുന്ന ഒരാൾ ഉണ്ട്, ഷിബു വടക്കേക്കര. അയാളുടെ മീൻകുളം കാണാൻ വേണ്ടി പോയതാണ്. ശരി. അവിടെ കാണാൻ പോയി അവിടെ എത്തിയപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളും രീതികളെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അവിടുന്ന് തോന്നി എനിക്കും ഒരു ഇതേമാതിരി തുടങ്ങണമെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആദ്യം തന്നെ 1000 ലിറ്ററിൻ്റെ ഡ്രമ്മ് ബ്ലാക്ക് ഡ്രമ്മ് കട്ട് ചെയ്ത് അതിൽ 20 മീൻ കുഞ്ഞുങ്ങളെ ചിത്തലാട എന്ന ഇറക്കുമതി ചെയ്ത പിലോപ്പിയെ കൊണ്ടിട്ടു. അതിനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ഒരു ദിവസം നിന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇതൊന്ന് വിപുലീകരിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് അസിക്കാനായിട്ട് സംസാരിച്ചത്. അപ്പോൾ അസിക്ക പറഞ്ഞു, ആദ്യം അസിക്ക പറഞ്ഞു ഇപ്പോൾ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഒഴിവായി. അപ്പോൾ എന്നാൽ ഞങ്ങളുടെ ഒരു എസ്റ്റിമേറ്റ് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ കൊറോണ വന്ന ടൈമിലാണ് പിന്നെയും വീണ്ടും ഞങ്ങൾ വീണ്ടും ഇത് ചർച്ചയ്ക്ക് എടുത്തു. ആ ചർച്ച പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു കുളം കുത്തണയിലേക്കാണ്. അപ്പോൾ അതിനെന്താ വെച്ചാൽ ഞങ്ങൾ പുറമെ നിന്നും ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്തു. അതെല്ലാം അസിക്ക ചെയ്താണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മൈദച്ചാക്ക് ഒരു 1500 രൂപയോളം മൈദച്ചാക്ക് ഞങ്ങൾ വാങ്ങി ഉണ്ടാക്കി. അതിൽ മണ്ണ് നിറച്ച് കുളത്തിൻ്റെ രൂപത്തിലാക്കുകയാണ് ആദ്യം ചെയ്ത് ഫസ്റ്റ് പണി. അങ്ങനെ അത് ആദ്യം ഇവിടെ ഒരു കുളം ഉണ്ടാക്കി. ഈ കുളത്തിന് ഞങ്ങളൊരു 10-70 ചാക്കോളം നിറച്ചിട്ട് ഫില്ല് ചെയ്തു. അത് ഞങ്ങളൊരു കുളത്തിൻ്റെ മോഡലാക്കി ഇതേമാതിരി ടാർപ്പായ കോയമ്പത്തൂർ പോയി വാങ്ങിക്കൊടുന്ന് ഇതിലിട്ട് ഇതിൽ ഒരു 380 മീൻ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വടനംകുറിശ്ശി ഒരു സുബി ഫിഷ് പറഞ്ഞൊരു ആളുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കൊടുന്നിട്ടു. അങ്ങനെ ആ ടാങ്കിലും ഇതിലുമായി ഇങ്ങനെ കൃഷി പോലും വളർന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ 350 അമ്പണത്തിന് വളരാൻ പറ്റിയ കുളമായില്ല ഇത്, ഇതിലും വെളുപ്പുള്ള വേണം. അങ്ങനെയാണ് 5 മീറ്റർ നീളം 5 മീറ്റർ വീതിയിൽ ഞങ്ങളവിടെ ഒരു കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അസീഖാൻ്റെ വീട്ടിൽ തീരുമാനിച്ച് അങ്ങനെ അതിൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഒരു 2 മാസമായ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് അതിൽ ഇട്ടു. പിന്നെ അതിന് ഞങ്ങൾ സമയാസമയങ്ങളിൽ ഓരോ തീറ്റകൾ മാറ്റിക്കൊടുത്തു. ഗ്രോവൽ എന്ന കമ്പനിയുടെ തീറ്റയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അത് ആദ്യം 6 mm, അത് കഴിഞ്ഞ് 8 mm, അത് കഴിഞ്ഞ് 1.2, അത് കഴിഞ്ഞ് 1.8, പിന്നെ അങ്ങനെ 2.5, 2.8, 3. ഇപ്പോൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 3 mm ൻ്റെ തീറ്റയാണ്.
അതെന്താ വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമുക്കൊരു ചാക്കിന് 1350 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ അതിന് പുറമെയാണ് ഞങ്ങൾ ഈ കാൽസ്യം അടങ്ങിയ ചേമ്പിൻ്റെ ഇല, അമ്മാരി മുരിങ്ങയുടെ ഇല ഒക്കെ ഈ മീനിന് കൊടുക്കുമ്പോൾ ഇത് കാൽസ്യത്തിൻ്റെ ഒരു എഫക്റ്റ് അവർക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതെ അത് കഴിക്കുന്ന നമ്മൾ നല്ല മത്സ്യം കഴിക്കുമ്പോൾ നമുക്കും കൂടി അത് ആവട്ടെ എന്നുള്ളൊരു തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ. അതെ ഓക്കെ ഓക്കെ അതാണ് അതാണ് ശരിയാണ് അതാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ. ഇനി ഞങ്ങൾക്ക് പദ്ധതി ഇനി ഞങ്ങൾ ഇതേമാതിരി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ ഇതേമാതിരി ചെയ്യാനുള്ള ഐഡിയ ഉണ്ട്. വലിയ കുളം കിട്ടുക വെച്ചാൽ അത് എവിടെ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വലിയൊരു പ്രോബ്ലമാണ്. കിണർ വെള്ളം മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ. അപ്പോൾ അതിലാണ് ഇതിൻ്റെ ഈ മീൻ വളരുള്ളൂ. മറ്റെന്ത് വെള്ളം മാറിയാലും ഈ മീൻ ചാവും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. നമുക്കിപ്പോൾ ഈ ഒരു 3 കുളം നിർമ്മിക്കാനും ഈ മത്സ്യങ്ങളെ നിക്ഷേപിക്കാനും ഒക്കെ ആയിട്ട് ഏകദേശം എത്ര രൂപ ഇതുവരെ ചിലവായിട്ടുണ്ട്? ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ക്വാളിറ്റി സാധനങ്ങളാണ്. ടാർപ്പായി ആണെങ്കിലും ഹൈ ക്വാളിറ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 കുളങ്ങളിലേക്കും ഹൈ ക്വാളിറ്റി സാധനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ലൈഫ് ഉണ്ടായിരിക്കും. കാരണം മറ്റേ വില കുറഞ്ഞ ടാർപ്പായ വാങ്ങിക്കഴിഞ്ഞാൽ 1 കൊല്ലമോ 2 കൊല്ലമോ കഴിഞ്ഞാൽ നമ്മളതിൽ ഇറങ്ങുക പിടിക്കുക അല്ലെങ്കിൽ കല്ല് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവും. അപ്പോൾ അതുകൊണ്ട് കീറിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷനിൽ തന്നെ നിലം കംപ്ലീറ്റ് കല്ലെല്ലാം പറക്കി വൃത്തിയാക്കി മെഴുകിയ മാതിരി ആക്കിയിട്ട് അതിൽ ഞങ്ങൾ ഈ എല്ലാ വീടുകളിൽ നിന്നുള്ള തുണികൾ വേസ്റ്റ് തുണികളായ തുണികളൊക്കെ അതിൽ ഡബ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു മെത്തഡ് ലെവൽ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഞങ്ങൾ ചാക്കുകൊണ്ട് ചാക്ക് തുന്നിയിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് തുന്നിയാണ് ഞങ്ങൾ ആണ്ട് പിന്നെ തുന്നി ആ ചാക്ക് ഞങ്ങൾ അടിയിൽ പരത്തി അതിൻ്റെ മുകളിൽ പഴയ ടാർപ്പായി ഇട്ടു. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പുതിയ ടാർപ്പായി ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മീനിലെ എടുത്തു കഴിഞ്ഞാൽ ഈ ടാർപ്പായി ഞങ്ങൾ ചുട്ടിക്കൂട്ടി എടുത്ത് ഉണക്കി കഴിഞ്ഞ് കൊണ്ടും അതിൽ അടുത്തതിലേക്ക് നീക്കാൻ പറ്റും. ആ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തവണ നമ്മൾ ഈ നിക്ഷേപം ഇതിപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഫസ്റ്റ് ഒരു തവണ നിക്ഷേപം നമുക്ക് ഒരു 3-4 തവണ ഉപയോഗിക്കാൻ പറ്റും. ആ അത് പറ്റും. എന്നാൽ ലൈഫുള്ള സാധനമായതുകൊണ്ട് നമുക്കൊരു 4 കൊല്ലം വരെയൊക്കെ ഉപയോഗിക്കാം. 4 കൊല്ലം പറഞ്ഞാൽ നമുക്ക് അപ്പോൾ അവിടേക്ക് ഇതിൻ്റെ ഈ 1 കൊല്ലമോ 2 വട്ടമോ ഒന്നും നമുക്ക് ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഒരു മത്സ്യം ഇട്ട ഉടനെ തന്നെ ഇതിന് ലാഭം പ്രതീക്ഷിച്ചിട്ട് ആരും ഈ പദ്ധതിയിലേക്ക് ഇറങ്ങാതിരിക്കുക നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് 1 വട്ടം കുറേ കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് വട്ടം നമുക്കിനി ഒന്നും ചിലവില്ല. വെറും കുഞ്ഞുങ്ങളെ കൊടുന്നിടുക, ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. ആ തീറ്റകൾ കൊടുക്കണം, അത്ര കാര്യമുള്ളൂ. അങ്ങനെ ആകുമ്പോഴാണ് ഒരു കൊല്ലമൊക്കെ മറിഞ്ഞ് 2-3 വിളവ് അടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇന്ന് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. 30 വർഷത്തിലേറെ കേന്ദ്ര സർക്കാർ സർവീസിലായിരുന്നു ഷൊർണൂർ നഗരസഭയിലെ 22-ാം വാർഡിൽ താമസിക്കുന്ന അയൽവാസികളായ ഇരുവരും. സർക്കാർ സർവീസ് വിട്ടപ്പോഴും വിശ്രമിക്കാൻ ഇവർക്ക് മനസ്സില്ല. ഒരാവേശമായി മത്സ്യകൃഷി തിരഞ്ഞെടുത്തു. ഇന്ന് ഈ രംഗത്ത് സജീവമാണ് മണികണ്ഠനും അബ്ദുൾ അസീസും. നമുക്കിവരെ പരിചയപ്പെടാം. ഒരു വിശ്രമ ജീവിതകാലം കൃഷിയിലേക്ക് തിരിഞ്ഞ അസിസ്ക ഒന്ന് സ്വയം ഞങ്ങളുടെ ഫ്രഷർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഞാൻ 1975 മുതൽ 95 വരെ ഒരു 20 വർഷം ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തു. അവിടുന്ന് വന്ന് ഒരു 1-2 മാസം ഇവിടെ നിന്ന ശേഷം ഗൾഫിലേക്ക് ചാൻസ് കിട്ടി. അവിടെ പോയിട്ട് ദുബായ് പോർട്ടിൽ ജോലി ചെയ്തു ഒരു 15 വർഷം. തിരിച്ച് ഇവിടെ വന്ന് നാട്ടിലിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ വീടിനടുത്തുള്ള സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ നിങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട്, അത് നമുക്ക് ഒന്ന് ഇങ്ങനെ ഒരു മത്സ്യകൃഷിയായിട്ട് തുടങ്ങുകയാണെങ്കിൽ. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് പറ്റില്ല, പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. കൊറോണയുടെ സമയത്ത് കൂടുതൽ സമയം കിട്ടി. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി പരിശ്രമിച്ചു. ഒരു 2-3 ആഴ്ച കൊണ്ട് ഞങ്ങൾ കുളത്തിൻ്റെ പണിയൊക്കെ നോക്കി. പക്ഷേ ഈ മത്സ്യ കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി കുറേ നേരം അവിടെയും ഇവിടെയൊക്കെ പോയി. അതേമാതിരി തന്നെ ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് ഈ പുതിയ പുതിയ എങ്ങനെയാണ് പദ്ധതി അതൊക്കെ കണ്ടു. അതിനുശേഷം മുനിസിപ്പാലിറ്റിയായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഈ ബയോടെക്സ് ആയിട്ടാണ്. അത് ഇവിടെ പറ്റില്ല, കാരണം നമ്മുടെ ഇവിടെയൊക്കെ ഈ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ടും വരുന്നതുകൊണ്ടും ഉള്ള വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഈ സ്ഥലത്ത്. പിന്നെ മെയിനായിട്ട് ഇതിന് വേണ്ടത് വെള്ളമാണ്. ഈ വെള്ളത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ 3 പുള്ളിയുടെ വീട്ടിൽ മണികണ്ഠൻ്റെ ഇവിടെ ഉണ്ട് കിണർ, എൻ്റെ വീട്ടിലുണ്ട്, അതാ തൊട്ട വീട്ടിൽ അവരും കിണറുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയും
ഏത് സമയത്തും ഒരു നാലടി വെള്ളം നിർത്തണം. അപ്പൊ ഇപ്പൊ തന്നെ അത് മൂന്നരടി ഉള്ളു. അപ്പൊ ഞങ്ങൾ ആഴ്ചക്ക് ആഴ്ചക്ക് ഓരോരുത്തരെ ഇപ്പൊ വേനൽക്കാലല്ലേ മാറി മാറി അടിക്കും. കുഴപ്പമില്ല. മത്സ്യകൃഷി ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഇപ്പോ ആരൊക്കെയാണ് അസിസ് ഖാൻ ഒരു സഹായമൊക്കെ ആയിട്ട് സഹായമായിട്ടുള്ളത്? ഞങ്ങളുടെ ഫാമിലി, പിന്നെ അടുത്ത വീട്ടിലതാ മണികണ്ഠൻ എൻ്റെ മോൻ, കുളം പിന്നെ ക്ലീൻ ചെയ്യാനും അതേമാതിരി ഇളക്കി വിടാനും. ഞങ്ങൾ ഈ വാട്ടർ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് വെള്ളം ഇളക്കി വിടണം. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ ഇവർ നല്ല മിടുക്കന്മാരാണ്. കുട്ടികൾ പെട്ടെന്ന് ഇറങ്ങും, അതേമാതിരിയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾ ഈ മുകളിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ചേമ്പിൻ്റെ ഇലയാണ് ഞങ്ങൾ കൂടുതൽ അതൊന്ന് അത് അടിക്കുക. അത് ഈ നമ്മളിപ്പോൾ ഇതാ ഇതാണ് നമ്മളൊരു ചേമ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ അത് രാവിലെ ആകുമ്പോഴേക്കും ഇല മുഴുവൻ തിന്നിട്ട് അതെ ഇതേമാതിരി ഇടും. അതേമാതിരി ഇതാ മുരിങ്ങയുടെ തണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. മുരിങ്ങയുടെ അതുണ്ട്. ഇതാ മുരിങ്ങയുടെ ഇലട്ട് കൊടുത്താൽ ഈ കമ്പ് മാത്രമേ ബാക്കിയുണ്ടാവും, ഇലക്ക് തിന്നു. പൂളത്തറിയുടെ അതേ ഇതേമാതിരിയാണ്. വാഴയുടെ ഇല തിന്നില്ല. ഇത് ചേമ്പിൻ്റെ ഇല ഒരു അഞ്ചെണ്ണം ഒരു ദിവസം എന്തായാലും വേണം. അത് അഞ്ചു ഒരു ദിവസം ഇല വേണം. പിന്നെ ഇതിനകത്ത് ഇപ്പോ 365 മത്സ്യപ്പുണ്ട് ഞങ്ങളുടെ കണക്കില്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. എന്താ ഈ തീറ്റയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇത് ഗ്രോത്തിൻ്റെ നല്ല ഇതാ സൈസാണ്. ഞങ്ങൾ 2 നേരം മാത്രമാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളവരൊക്കെ മത്സ്യം പിടിച്ചു എന്ന് പറഞ്ഞപ്പോഴേ അതിനെ പറ്റിയിട്ട് ഒന്ന് ആലോചിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ അന്വേഷിച്ച് പോയപ്പോൾ 3 ടൈം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ 3 ഒരു ദിവസം ഇപ്പോൾ ഇത്ര എണ്ണം ഈ കുട്ടിക്ക് ഒരു കുട്ടി അത്ര ഉണ്ടാവുള്ളൂ. യൂട്യൂബിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ചാണ് മണികണ്ഠനും അസീസും മത്സ്യകൃഷി ആരംഭിച്ചത്. പ്രത്യേകമായി തയ്യാറാക്കിയ ടാർപോളിൻ കുളത്തിലാണ് മത്സ്യകൃഷി. 500 മത്സ്യങ്ങൾ ഇപ്പോൾ ഇവരുടെ കുളത്തിൽ വളരുന്നുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് മത്സ്യകൃഷി. കുളത്തിലെ വെള്ളം ശുചീകരിക്കാൻ ഇവർ തന്നെ സൃഷ്ടിച്ച ഫിൽട്ടർ സംവിധാനമാണ് പ്രയോജനപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ ഭീമമായ ചെലവ് വരുന്നില്ല. ഉന്നത ഗുണമേന്മയുള്ള ടാർപോളിൻ ഉപയോഗിക്കുകയാണെങ്കിൽ 5 വർഷം വരെ ഒരു കുളം കൃഷിക്കായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഇവർ പറയുന്നു. പിന്നെ വെള്ളത്തിന് ഞങ്ങൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഈ ഫിൽട്ടർ എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫിൽട്ടറില് ശരിക്കും നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഫിൽട്ടറാണ് അത്. പിന്നെ ഈ നമ്മുടെ ഈ ഉള്ളിച്ചാക്ക്, വെള്ളുള്ളിയുടെ ചാക്ക്, പിന്നെ ഇഷ്ടികപ്പൊട്ട്, മണൽ, പിന്നെന്താണ് മരക്കരി എല്ലാം ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം കണക്ഷൻ കൊടുക്കുക. ഈ വെള്ളം തിരിച്ച് അടിയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ തിരിച്ച് ചെയ്യും. ആ അപ്പം നമുക്ക് വെള്ളം പോവില്ലല്ലോ. അപ്പോൾ അത് ഇന്ന് ഒരു 4 ദിവസം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2-ാമത്തെ ഫിൽട്ടർ ഇരിക്കുന്നത് ആ മുക്കിലുണ്ട്. ഒരു കുളത്തിൽ 2 ഫിൽട്ടർ. ആ 2 ഫിൽട്ടർ ഉണ്ട്, ഒന്ന് ആ സൈഡിലും. അപ്പോൾ അവിടെയും വെള്ളം ഇളക്കി കൊടുക്കുമ്പോൾ ഇത്, പിന്നെ ഈ ഫിൽട്ടറിൽ വരുന്ന ചളി ആഴ്ചക്ക് മണി എടുക്കും. ഇതാ ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാലേ ഇതാ ഇതേമാതിരി ക്ലീൻ ആവും. പിന്നെ ഇത് ഇട്ട് കൊടുക്കും. അല്ലാണ്ട് നമ്മൾ വേറൊരു ഫിൽട്ടർ നമ്മൾ ഉണ്ടാക്കുന്നില്ല. അതിനൊക്കെ ഭയങ്കര പൈസ ചിലവാണ്. അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഫിൽട്ടർ. ഈ ഉള്ളിച്ചാക്ക്, ഈ വെള്ളുള്ളിച്ചാക്ക്, മെറ്റൽ, മരക്കരി അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാവും. പിന്നെ വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ PH എപ്പോഴും നോക്കണം. അത് ശരിയായില്ലെങ്കിലാണ് ഈ മത്സ്യങ്ങൾ ചാവുന്നത്. ഞങ്ങൾക്ക് അതേമാതിരി തന്നെ ഇതിന് മത്സ്യത്തിന് എയർ കൊടുക്കണം. എയർ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ മെഷീനൊക്കെ ഭയങ്കര വിലയാണ്. എന്നാലും ഇപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ട് ഈ കുളത്തിനകത്ത് 10 കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു കുളത്തിൽ. അതേമാതിരി ചെറിയ കുളങ്ങളിൽ 2 കണക്ഷൻ. അപ്പോൾ അത് എപ്പോഴും ഉണ്ട്. അപ്പോൾ മൊത്തം ഉള്ളത് 3 കുളമല്ലേ? 3 കുളം. ഏറ്റവും വലിയ കുളം ഇതാണ്. ഇത് 5 മീറ്റർ നീളം, 5 മീറ്റർ വീതി. പിന്നെ ഏരിയ ഇങ്ങനെ നല്ല ഉയരത്തിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് വന്യമൃഗങ്ങൾ സാധ്യത. പിന്നെ ഇത് മൂടിയിടും. മൂടിയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊറ്റികളൊക്കെ വന്ന് പണ്ട് കഴിഞ്ഞാലേ ഇതിനകത്ത് നിന്ന് അടിച്ചിട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് മൂടി വെക്കും. അതേമാതിരി ഇലകളൊന്നും വീഴില്ല. അതിന് വേണ്ടി സേഫ്റ്റി ചെയ്യുന്നു. പിന്നെ ഈ ഫിൽട്ടർ എല്ലാ ആഴ്ചയും കഴുകിയിട്ട് നമ്മൾ ഇതേമാതിരി ഉണക്കി ഇനി നമ്മൾ നാളെ മുതൽ വേറെ അത് സ്റ്റാർട്ട് ചെയ്യും. ഫിൽട്ടറിൻ്റെ ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ പലതും നോക്കും. അപ്പോൾ ഇതേമാതിരി മണികണ്ഠൻ എന്നോട് പറഞ്ഞു നമുക്ക് ഫിൽട്ടർ ഉണ്ടാക്കാമെന്ന്. ഞാൻ പറഞ്ഞു നമ്മളൊന്നും ഫിൽട്ടർ ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ എങ്ങനെ ചെയ്യാച്ചാൽ ആദ്യം ഞങ്ങളൊരു ഫിൽട്ടർ ഉണ്ടാക്കി.
ആദ്യം ഒരു ഫിൽറ്റർ ഉണ്ടാക്കുന്ന പറഞ്ഞെങ്കിൽ വെള്ളത്തിനെ ചോട്ടുന്ന് കണക്ഷൻ കൊടുത്ത് മേലോട്ട് പൊന്തി പിന്നെ അത് ഓവർഫ്ലോ ആയിട്ട് പോവുകയായിരുന്നു. അത് ഞങ്ങൾക്ക് സക്സസ് ആയില്ല. അപ്പം ഞങ്ങളൊരു ഐഡിയ എടുത്തു രണ്ടാളും കൂടി ഇങ്ങനെ ചെയ്ത് നോക്കി. ആ അപ്പോൾ നമ്മുടെ നിലയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ഈ കവറ് ഇതൊരു 10-250 രൂപയേ ഉള്ളൂ. പിന്നെ നമ്മളെ ഇവിടെ ഉള്ള മെറ്റല് മരക്കരിക്ക് ഇപ്പോൾ ഭയങ്കര വില. മരക്കരിയൊക്കെ എന്ന് പറഞ്ഞാൽ 160 രൂപയൊക്കെയാണ് ഒരു ചെറിയ ചാക്കിന് വരുന്നത്. പക്ഷേ അത് പിന്നെ പുഴയിൽ നിന്ന് മണല് നല്ല പുഴമണൽ തന്നെ വന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കണം. മണല് എത്ര മണല് കഴുകി 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 ഇതാവും. ആ മണലിനാണ് ഭയങ്കര ചളി. നമ്മൾ ഈ മണൽ കാണുമ്പോൾ നല്ല മണലായിരിക്കും, പക്ഷെ അതല്ല. എന്നിട്ട് അതിനൊക്കെ കഴുകി വൃത്തിയാക്കി അതിലിട്ട് ഇപ്പം നമ്മളിതാ അവിടെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം തിരി ചാടും. 4 മണിക്കൂർ വെള്ളം ഇതാവും, ഫിൽട്ടർ ചെയ്യും. 4 മണിക്കൂർ കഴിഞ്ഞാൽ നിർത്തും. ഈ സാധാരണ മത്സ്യകൃഷി ചെയ്യുന്ന ആൾക്കാർ ഈ മത്സ്യകൃഷിയിലുള്ള വെള്ളം മറ്റ് പച്ചക്കറികൾക്കും ഒക്കെ ഉപയോഗിക്കാറാണ് പതിവ്? അത് നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ തന്നെ ഈ പിന്നെ കുളത്തിൻ്റെ ആ സൈഡിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, നന്നായിട്ട് വളരുന്നുണ്ട്. അതേമാതിരി പിന്നെ എന്താണ് ഞാരങ്ങ, ഒതളങ്ങ, പിന്നെ അങ്ങനെയുള്ള നല്ല കരുവേപ്പ് അതൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ നല്ല പിന്നെ വളമാണിത്. അപ്പോൾ നമ്മൾ ഈ പൈപ്പ് ലേശൻ നേരെ അങ്ങോട്ട് വെച്ച് കൊടുക്കും. പക്ഷെ അത്രയ്ക്കും നമ്മുടെ വെള്ളം കുറയും. ആ പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ചുള്ളത്, ഈ കുളത്തിൽ ഒരു 1-2 മാസം വരെയൊക്കെ വെള്ളം കുറച്ച് മതി. ഇപ്പോൾ ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടു കാണും മത്സ്യം വലുതായി. വലുതാകുമ്പോഴത്തേന് നല്ല വെള്ളം വേണം. ആ വെള്ളത്തിൽ കൂടെയാണ് അതിൽ ഓടിക്കളിക്കാൻ പറ്റൂ. അപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു 4 അടി എങ്ങനെയും വേണം. ഇപ്പോഴും നമുക്കിതാ ഈ വേനൽക്കാലമായിട്ട് 4 അടി ഇങ്ങനെ കഷ്ടി ആവുന്നുള്ളൂ. ആ രണ്ട് ഇപ്പം നാളെ മറ്റന്നൊക്കെ കിണറ്റിൽ നിന്ന് പിന്നെ അടിക്കണം. അപ്പം 4 അടി ഞങ്ങൾ എപ്പോഴും വെള്ളം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലിയറായിട്ട് വരും, കുഴപ്പമില്ല. അപ്പോൾ മത്സ്യങ്ങളൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്, നല്ല വൃത്തിയാവുണ്ട്. പിന്നെ ഒന്നുള്ളത് ഈ കുളത്തിനകത്ത് ഈ എന്താണ് ഗേബേജ്, വാട്ടർ ഗേബേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സസ്യമാണ് ചെറുതായിട്ട്. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിനുള്ള കച്ചടകൾ അവർ വലിച്ചു കുടിക്കും, ശുദ്ധിയാവും. പിന്നെ നമ്മളിടുന്നത് വാഴയുടെ എണ്ണിപ്പിണ്ടി വലുതാണ്, അത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അത് നാരുമാരിയാവും. ആ അപ്പോൾ ഇവൻ നമ്മുടെ മോൻ അതിലിറങ്ങും, അതിലിറങ്ങിയിട്ട് അതൊക്കെ എടുക്കും. അതേമാതിരി പിന്നെ നമ്മുടെ ഈ ഉള്ളിച്ചാക്ക് തന്നെ ഇറങ്ങിയിട്ട് ഈ ചളിയല്ല മറ്റേ ആമ്പലില്ലേ, ഈ ചെറിയ ആമ്പല് അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ന് വെള്ളം വലുകി കുടിക്കും. പിന്നെ അതിങ്ങനെ പെരുകും. അതന്നെ ഇപ്പം നമ്മളിതുണ്ടോ അവിടെ അവതലങ്ങളൊക്കെ അല്ലേ, തെങ്ങിൻ്റെ ഹോട്ടലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വളമായിട്ട് കിടക്കും, തണുപ്പ് കിട്ടും അതിൻ്റെ അടിയിൽ. അപ്പം അത് ആഴ്ചക്ക് എടുക്കണം. ഒരു ആഴ്ച കഴിയുമ്പോൾ കുളം കംപ്ലീറ്റ് ഇതെന്നറിയും. അപ്പം ഞങ്ങൾ ഇവരെ ഇറങ്ങിയിട്ട് ഉള്ളിച്ചാക്കിലേക്ക് എടുത്തു കഴിയുമ്പോൾ ഇതിന് എന്നിട്ട് അവിടെ പക്കത്ത് ഇങ്ങനെ വെക്കും. 2 ദിവസം കഴിയുമ്പോൾ അതിനെ എടുത്തിട്ട് ഓരോ ചെടികൾക്ക് തെങ്ങിനോ എന്തിനു വേണമെങ്കിൽ ഇടാം. അപ്പോൾ അത് നല്ലൊരു വളമാണ്. പിന്നെ ഈ മത്സ്യത്തിൽ നിന്ന് വരുന്ന അഴുക്കിൻ്റെ വെള്ളവും ചെടികൾക്ക് നല്ലൊരു പ്രത്യേകത അറിയുന്നുണ്ട്. ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ ഉണ്ടോ നമ്മൾ അതാണ്ടോ ഒതളങ്ങടെ ഒതളങ്ങ, ഞാരങ്ങ, ഈ തൈകളൊക്കെ അഴിയുടെ സൈഡിൽ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി പിടിക്കുന്നുണ്ട്, കാരണം ഇതിൻ്റെ ഇതാണ്. അല്ലാണ്ട് നല്ല നല്ല ഇതായിരിക്കുന്നുണ്ട്. ഷൊർണൂർ നഗരസഭാ കൗൺസിലർ SG മുകുന്ദൻ ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. മത്സ്യസമ്പത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് തങ്ങൾ ഈ കൃഷിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അബ്ദുൽ അസീസും മണികണ്ഠനും ഒരേ സ്വരത്തിൽ പറയുന്നു. മത്സ്യകൃഷിക്കായി ഇതുവരെ 70,000 രൂപ ഇവർ ചെലവഴിച്ചിട്ടുണ്ട്. കൃഷി ലാഭകരമാകുമെന്ന് തന്നെയാണ് ഇവർ പ്രത്യാശിക്കുന്നത്. കൃഷിക്കായി ഇവർക്കൊപ്പം മുഹമ്മദ് ആഹിൽ, സൗരവ് എന്നീ കുട്ടികളും സഹായത്തിനുണ്ട്. ഷൊർണൂർ നഗരസഭയിൽ മത്സ്യകൃഷിയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്ന്, നഗരസഭയുടെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കുന്നത്? അത് കഴിഞ്ഞ തവണ നമ്മൾ ഈ ബയോഫ്ലോഗ് പറഞ്ഞ രീതിക്കായിരുന്നു നമ്മൾ ഫണ്ടും കാര്യങ്ങളും വെച്ചിരുന്നത്. അത് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി സക്സസ് അല്ല, സക്സസ് അല്ല അതില്. കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര ഭാരിച്ച ചിലവ് വരുന്ന ഒരു സംരംഭം. അപ്പോൾ നമ്മൾ മറ്റേ ഈ ചാക്കടി പടുതക്കുളം എന്ന് അതിനെ പറയും. പടുതക്കുളം കൃഷിയാകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ മേഖലയിലേക്ക് വരാനും ഒക്കെ കഴിയും. നമ്മളിപ്പോൾ എന്തായാലും അടുത്ത പദ്ധതിയിൽ ഇതിനൊരു സഹായവും അതേപോലെ തീറ്റയ്ക്കൊരു സബ്സിഡി നിരക്കിലൊക്കെ കൊടുക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അടുത്ത പദ്ധതിയിൽ ചിലപ്പോൾ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നഗരസഭയുടെ ഒരു പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അല്ല, ഇതെന്താ വെച്ചാൽ രണ്ട് മണികണ്ഠൻ എന്ന് പറഞ്ഞ ആളായാലും അസീ എന്ന് പറഞ്ഞ ആളായാലും അവരൊരു റിട്ടയർമെൻറ്റ് കാലം ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന് തിരിയുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് നല്ല കാര്യമാണ് പറഞ്ഞത്. നല്ല പ്രോത്സാഹനം അത് വേണം, അത് കൊടുത്താൽ
നല്ല രീതിയിൽ വിജയിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഇതുണ്ടാവില്ല, അടുത്ത തവണ ചിലപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ മൂന്നേട്ടൻ 30-ാം വാർഡിലെ കൗൺസിലറാണ്. ഇപ്പോൾ ഇവർ ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ തുടക്കകാലം മുതൽ തന്നെ എല്ലാത്തിനും ഇവർക്കൊപ്പം മൂന്നേട്ടൻ നിന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതില് ഇതില്ല എല്ലാ പ്രോത്സാഹനവും അവർക്ക് കൊടുക്കും. അത്ര അല്ലാണ്ട് നമ്മളതില് മറ്റേ ഇവരുടെ പാർട്ട്ണർഷിപ്പായിട്ടൊന്നല്ല നടത്തും. അല്ല അവർക്ക് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാം ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ. ഇത്തരത്തിലുള്ള ഇനി വരുന്ന സമയങ്ങളിൽ ഇപ്പോൾ അടുത്ത പദ്ധതി മുതൽ നമ്മൾ പടുതാക്കുളം കുറച്ചുകൂടി വിപുലീകരിച്ചുള്ള മത്സ്യകൃഷി ചെയ്യാനായിട്ട് നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൂടെ നമുക്കൊരു ഭക്ഷ്യസുരക്ഷയിലൊരു സ്വയം പര്യാപ്തത എന്ന് തന്നെയാണോ നഗരസഭ ലക്ഷ്യം വയ്ക്കുന്നത്? അതത്ര തന്നെ. മത്സ്യ മറ്റേ കൃഷിയിലൂടെ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ആവശ്യമായ മത്സ്യം നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന രീതി. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മുട്ട കോഴിയിനെ വിതരണം ചെയ്യുന്നു. അത് ഇത്തരത്തിലുള്ളതാണ്. നമ്മൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ 1000-ത്തോളം പേർക്ക് കഴിഞ്ഞ തവണ ഈ 1000-ത്തോളം പേർക്ക് പ്രാവശ്യം നമ്മൾ കോഴീനെ വിതരണം ചെയ്യുന്നുണ്ട്. 5 കോഴീനെ വിതരണം. അതും ഇത്തരത്തിൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുട്ട നമ്മുടെ നാട്ടിലേക്കേ വേണ്ട, കോഴിമുട്ട നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു. ഇപ്പോൾ നമുക്ക് 30-ാം വാർഡിൽ അല്ലാതെ മറ്റേതെങ്കിലും വാർഡുകളിൽ ഇത്തരത്തിലുള്ള മത്സ്യകൃഷികൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്? അല്ല, ഇതിന് മുമ്പേ നമ്മുടെ 25-ാം വാർഡിൽ നമ്മുടെ സുഹൃത്തായിട്ടുള്ള രാജേഷ് ഇത്തരത്തിലുള്ള കൃഷിയായി ഈ മത്സ്യകൃഷിയായി ബന്ധപ്പെട്ടിട്ട് അവർ ഇതിന് മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ അതിൻ്റെ വിളവെടുപ്പൊക്കെ ആയിട്ട് നടന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് പരീക്ഷണാടിസ്ഥാനം. അത് കൂടാണ്ട് നമ്മളെ ഈ ചോലക്കുളം മേഖലയിൽ ഷിബു അദ്ദേഹം ഇതേമാതിരി ഈ ഇത്തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ പടുതക്കുളം ആണ് ചെയ്തിരുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചോലക്കുളം വിപുലീകരിച്ച് നന്നാക്കിയോടുകൂടി അവർക്ക് ആ കുളത്തിൽ മീൻ വളർത്താനും അതിനുള്ള സൗകര്യം പൊതുകുളം അവർക്ക് മത്സ്യകൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ശരിക്കും പറഞ്ഞാലേ നമ്മളൊരു മുട്ടക്കോഴി വളർത്തലുണ്ടല്ലോ. ഇപ്പം നമ്മൾ വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ, അതേപോലെ തന്നെ ഒരു പദ്ധതിയായിട്ട് നമുക്ക് വീട്ടുമുറ്റത്തെ മത്സ്യകൃഷി എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ കഴിയും. ഇത്തരത്തിലുള്ള രീതി പ്രോത്സാഹിപ്പിക്കണം എന്നാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും മൂന്നേട്ടൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം കൃഷിഭൂമിയുടെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ഇത്തരത്തിലുള്ള ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നഗരസഭ മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിലും അതിനേക്കാൾ സന്തോഷമുണ്ട്. അല്ല, അതുമാത്രമല്ല, എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു ബൂസ്റ്റ് ചെയ്തുകൊണ്ട് STV രംഗത്ത് വരുന്നത് നല്ല ഒരു ഇതാണ്. എന്താ വെച്ചാൽ ഇവർക്കല്ല എല്ലാവർക്കും ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അറിയാനും അവർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാനും നല്ലൊരു പ്രചോദനമാവും എന്നും കൂടി പറയാണ്ട് മാതൃകാ പ്രവർത്തനം മറ്റുള്ള ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ഒരല്പം സ്ഥലമുണ്ടെങ്കിൽ വളരെ ലാഭകരമായി നടപ്പാക്കാൻ കഴിയുന്ന കൃഷിയാണ് മത്സ്യകൃഷി. അതുകൊണ്ട് തന്നെ ഈ രംഗത്തേക്ക് കൂടുതൽ പേർ കടന്നു വരികയാണെങ്കിൽ മത്സ്യസമ്പത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുമെന്നതിൽ സംശയമില്ല. മാത്രമേ നമ്മൾ ഇറക്കിയത്. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ലോണിലേക്കൊന്നും നമുക്ക് അതിൽ പോയിട്ടില്ല. കാരണം ലോണൊക്കെ ആകുമ്പോൾ കറക്റ്റ് ടൈമിൽ അടയ്ക്കണം. അപ്പോൾ അതിന് നമുക്ക് ചിലപ്പോൾ എത്താതെ വന്നാൽ ബുദ്ധിമുട്ടാവും. ഈ മീനിനെ കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആയത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ജലലഭ്യതയുടെ ഒരു അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇനി വരുന്ന വർഷങ്ങളിലെങ്കിലും ഈ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് നല്ലപോലെ മഴ കിട്ടിയ സമയമാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഈ മഴവെള്ളത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് ഞങ്ങൾ ചിന്തിച്ചിരുന്നു. ഞങ്ങൾ എന്താ വെച്ചാൽ ഇനി വരുന്ന ഈ അടുത്ത സീസണിൽ വരുന്ന മഴവെള്ളം ഒരു സ്റ്റോർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വലിയ ഡ്രം വെച്ച് സ്റ്റോർ ചെയ്ത് അതിനെ ഫിൽട്ടർ ചെയ്ത് വേഷം ഞങ്ങൾ കുഞ്ഞു കുളത്തിലേക്ക് ഇടാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ മനസ്സിലായി അറിയില്ല. ജലസംരക്ഷണവും നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ട്. ഒരു പ്രത്യേക പരിഗണന ജലസംരക്ഷണം കൊടുക്കുന്നു. ഇപ്പോൾ മത്സ്യകൃഷി കൂടാതെ വേറെ എന്തെങ്കിലും കൃഷി കൂടെ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? വേറെ ഞങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മളത്തെ അന്തരീക്ഷം നമുക്ക് ഇപ്പം വളരെ മോശമായോണ്ട് നമ്മൾ അത്തരം പരിപാടികൾക്കൊന്നും ഇപ്പം ഇറങ്ങുന്നില്ല. ഇതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു സാഹചര്യം ഇപ്പം നമുക്ക് കുറച്ച് കൂടുതൽ ഭൂമി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അപ്പോൾ അതിൽ നമുക്ക് കുളത്തിൻ്റെ ഇത് കഴിഞ്ഞാലും ഒരുപാട് ഭൂമിയൊക്കെ കിട്ടും. പച്ചക്കറികൾ കൃഷിയൊക്കെ വേറെ എന്തെങ്കിലും കൃഷി അങ്ങനെ നമുക്ക് അതിലുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞങ്ങളതിൽ പച്ചക്കറികളൊക്കെ ആക്കി ഇതിലത്തെ വെള്ളം ഉപയോഗിച്ച്
കുറച്ചും കൊണ്ട് അതിനെ നമുക്ക് ഇതൊരു ഈ വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വളക്കൂറുള്ളൊരു വെള്ളമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നല്ല നല്ല പച്ചക്കറികളൊക്കെ നല്ല വിളവെടുപ്പ് ഉണ്ടാവാമെന്നാണ് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ് ഒരു കണക്കിന് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മളെ നഗരസഭാ പരിധിയിൽ തന്നെ നമ്മൾ അറിയുന്ന സ്ഥലങ്ങളിലാണ് തരിശു ഭൂമികളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് ഒരു സമ്മിശ്ര കൃഷി എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നുണ്ടോ? അതൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ, ഒറ്റയ്ക്ക് നടക്കില്ല. ഒറ്റയ്ക്ക് നടക്കില്ല. അതിന് ഇതേ മനസ്സിലുള്ള എല്ലാവരും കൂടി ഒരും കൂടി ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയും. അങ്ങനെ ആരെങ്കിലും ഒക്കെ വരട്ടെ എന്നാശിക്കാണ്. നമ്മള് ഇപ്പൊ സമൂഹത്തോട് പറയുന്നത് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ കൂടെ കൂടാൻ നിങ്ങളും തയ്യാറാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാം. അതാണോ മനസ്സിൽ? തീർച്ചയായിട്ടും അതെ. ഇതെന്താ വെച്ചാൽ ഞാൻ VRS എനിക്ക് സർവീസ് മുഴുവൻ മുമ്പ് ആവണ മുമ്പേ ഞാൻ റിട്ടയർമെന്റ് ചെയ്ത് പോന്നു. പോന്നു വെച്ചാൽ നമ്മളെ BSNL ഒരു BSNL വർക്ക് ചെയ്തത്, BSNL ഒരു പിന്നെ മുമ്പോട്ടുള്ള പോക്ക് വളരെ പരിതാപകരമായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഓഫർ വന്നപ്പോൾ ഞങ്ങളതിൽ VRS ഇട്ട് 100,000 ജീവനക്കാർ ഒരുമിച്ച് പോകുന്നതിൽ പെട്ട ആളാണ് ഞാൻ. അപ്പോൾ അന്ന് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു യാതൊരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവം നമുക്ക് ചെയ്തുകൂടെ. ഞങ്ങൾ യൂട്യൂബൊക്കെ കണ്ടിട്ടാണ് കേട്ടോ, അല്ലാതെ നമ്മൾ യൂട്യൂബ് ആ നിർദ്ദേശം നായതൊന്നുമില്ല. പിന്നെ അതിൽ ഞങ്ങളത് ചെയ്യാൻ വരുമ്പോൾ ഈ ഷിബു പറഞ്ഞ വടക്കേക്കര ഷിബു ചോലക്കുളം ചോല അത് ഞങ്ങളൊരു മാർഗദർശിയും ഒരു വഴികാട്ടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ എന്ത് വിളിച്ച് എപ്പോൾ ഒന്ന് വിളിച്ചാലും ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞാൽ ഓടി വന്ന് നോക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഇതിനൊരു പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളൊരു സാമ്പത്തികം മോഹിച്ചും കൊണ്ടല്ല അതിലേക്ക് ഇറങ്ങിയത്. അതാണ് ഒരു അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. പിന്നെ ഞാനെന്താ വെച്ചാൽ ഒഴിവ് സമയങ്ങൾ നമുക്ക് പങ്കിടുള്ളൂ. അപ്പം ഞാനിവിടെ പൂര കമ്മിറ്റി ഉണ്ട്, അതിൻ്റെ കിഴക്ക് ദേശ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. അത് 20 വർഷകാലമായി അവിടുത്തെ ജനങ്ങളായിട്ടുള്ള ഇടപഴകലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ യുവതലമുറ നമ്മളോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ അവരോട് എന്താണ് മണിയേട്ടനെന്ന് പറയാനുള്ളത്? അവർ യുവതലമുറ ഇപ്പോഴത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഇനി ഈ പ്രായത്തിലുള്ള ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ കുട്ടികൾ, ആ പ്രായത്തിലുള്ള കുട്ടികളെ ആണ് ഇപ്പോൾ നമുക്ക് മറ്റുള്ളവർക്കൊക്കെ ഇതിനോടൊരു വിരക്തിയാണ്. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ഈ മൊബൈൽ യുവല്ലേ, അപ്പോൾ മൊബൈലായിട്ടുള്ള ഒരു ഇതിൽ പോകേണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾ ഇതിൽ ഭയങ്കര ഉത്സാഹമാണ്. ഇപ്പോൾ മണി ആയാലും പിന്നെ അതുമാതിരി അസിക്കാൻ്റെ മോനായാലും അവരൊക്കെ ഇതിന് ഞങ്ങളിപ്പോൾ വന്നാലും എന്ത് പറഞ്ഞാലും പിന്നെ അസിക്കാൻ്റെ പെങ്ങളുടെ മോണ്ട് അഫു അവൻ അവരൊക്കെ ഇതിന് ഞങ്ങളപ്പം കൂട്ടായി നിന്ന് ഇപ്പം മീൻ വാങ്ങാൻ പോയാലും എന്ത് വാങ്ങാൻ പോലും അവരൊക്കെ ഒപ്പം ഉണ്ടാവും കാര്യങ്ങൾ. അങ്ങനെ ആ ഒരു ജനറേഷനെങ്കിലും ഇനി അത്തരത്തിൽ ആവട്ടെ എന്ന് ഞാൻ ആശ്വസിക്കാം. അല്ല, ഇത് ഒഴിവുള്ള സമയങ്ങൾ മാത്രം ചെയ്താൽ മതി ഇത്തരം കാര്യങ്ങൾ. യുവതലമുറയ്ക്ക് പുറമേ പുതിയ തലമുറ കൂടി നെക്സ്റ്റ് തലമുറ അതിനുവേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും മണിയേട്ടൻ്റെയും അസീകാൻ്റെയും ഒരുപാട് സമയമാണ് ഇപ്പം നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. വീണ്ടും ഈ പറഞ്ഞ 3 കുളം എന്നുള്ളതൊക്കെ മാറി ഒരു വലിയ കുളത്തിലേക്കും കൂടുതൽ മത്സ്യസമ്പത്തിലേക്കും എത്താൻ രണ്ടുപേർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആശംസിക്കുന്നു. പിന്നെ അതുപോലെ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഷൊർണൂർ മേഖലയിൽ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന STV അത് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. മണിലേട്ടനായാലും അവരെല്ലാവരും വളരെ നല്ല കോപ്പറേഷനിലാണ് ഇപ്പോൾ ഈ ഷൊർണൂർ അന്തരീക്ഷത്തിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എവിടെ ചെന്നാലും നിങ്ങളെ കവർ ചെയ്യാനും കാര്യങ്ങളാക്കാനും അത് ജനമനസ്സുകളിലേക്ക് എത്തിക്കുക, അതാണല്ലോ ഏറ്റവും വലിയ സംഭവം. ഇപ്പോൾ താങ്കൾ തന്നെ ഇപ്പോൾ ഈ കൃഷി ഇതിൻ്റെ ഇത് വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ താല്പര്യപ്പെടണം എന്താ വെച്ചാൽ ഇത് നമ്മൾ മാത്രമല്ല ജനങ്ങളെല്ലാം കാണണം. അപ്പോൾ അവർക്ക് ഇത് പ്രചോദനമായി ആരെങ്കിലുമൊക്കെ ഇനി ഇതിൽ രംഗത്തേക്ക് വരികയാണെങ്കിൽ അതൊരു മുതൽക്കൂട്ടാണല്ലോ. അപ്പോൾ അതിന് പ്രവർത്തിക്കുന്ന STV ഞങ്ങൾ ഒരുപാട് ആശംസിക്കാം. കൃഷിഭൂമിയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സ്വയം പര്യാപ്തമായ നാടുകൾ ഉണ്ടാവണം, കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തമായ നാടുകൾ ഉണ്ടാവണം തന്നെയാണ് കൃഷിഭൂമി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓരോ കർഷകരെയും അവരെ കൃഷിരീതികളും ഓരോ ദിവസവും വ്യത്യസ്തമായ കർഷകരെയും വ്യത്യസ്തമായ കൃഷിരീതികളും പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നാളെ ഇത്തരത്തിൽ എനിക്കും ആ ഒരു കൃഷി ചെയ്യാം എന്നൊരാഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് നമുക്കും ഒരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് കൃഷിഭൂമി ഇത്തരത്തിൽ ഇപ്പം മണിയേട്ടനെ പോലെ അല്ലെങ്കിൽ അസീകാനെ പോലെയുള്ള കർഷകരെ തേടി എത്തുന്നതും അതുകൊണ്ടാണ്. എന്തായാലും വളരെയധികം നന്ദി. വീണ്ടും നമുക്ക് കാണാൻ കഴിയട്ടെ, കുറച്ചും കൂടി വിപുലമായ ഒരു മത്സ്യ കർഷകരായിട്ട് നിങ്ങളെ കാണാൻ കഴിയട്ടെ എന്ന് മാത്രം. ഞങ്ങൾ ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞാൽ ഞങ്ങളുടെ വിളവെടുപ്പായി, അപ്പോൾ നിങ്ങളൊക്കെ അറിയിക്കാം. തീർച്ചയായും തീർച്ചയായും, വിളവെടുപ്പിന് എന്തായാലും ഞങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ ശരി. വ്യത്യസ്തമായ കാർഷിക രീതിയിലൂടെ പ്രശസ്തരായ കർഷകരെയും കാർഷിക രീതികളെയും പരിചയപ്പെടുത്തുന്ന കൃഷിഭൂമിയുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വേറൊരു കർഷകൻ്റെ വിജയഗാഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കൃഷിഭൂമിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. കൃഷിഭൂമിയുടെ മുൻ എപ്പിസോഡുകൾ STVയുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.